ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളിലേക്ക് പറയാനാണ്. കൂടുതൽ പേർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയത്തില്ല. എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലബ് ഹൗസ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര്. വാട്സാപ്പിലും ടെലിഗ്രാമിലും അതിലൊക്കെയാണ് അനേകായിരം ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആ ഗ്രൂപ്പുകളെ ഇതിൽ പറയുന്ന പേരെന്ന് പറയുമ്പോൾ റൂമുകൾ എന്നാണ്. നമ്മളിപ്പോൾ കുറെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ കയറി ചെല്ലുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കത് ജോയിൻ ചെയ്യാനോ അഡ്മിൻ ആഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ജോയിൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ തന്നെ നമുക്കും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അവരുമായിട്ട് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊന്നും മനസ്സിലാക്കാം. ഈ ഒരു ഇന്ത്യക്കകത്തുള്ളതോ ലോകത്തിനകത്തുള്ളതോ ഇവിടെ ആൾക്കാരുമായിട്ട് നമുക്ക് അറിയാത്തതും അറിയാവുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് നേരിൽ സംസാരിക്കാം, അത് വോയിസ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ചെന്നാലും എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെയാണ് എപ്പോഴും ഫുൾ ടൈം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മോഡറേറ്റർമാരുണ്ട്. അവർക്കാണ് കൂടുതലും ഇതിൻ്റെ റോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ്. ഒരു 7000 പേരുള്ള ഒരു റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ഏറ്റവും താഴെയായിരിക്കും ഈ ഒരു ഗ്രൂപ്പിന്റെ നിലകൊള്ളുന്നത്. അവിടുന്ന് നമ്മൾ അതിലൊരു ഹാൻഡിന്റെ ബട്ടണുണ്ട്, ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തെ മോഡറേറ്റർമാർ നമ്മളെ അപ്രൂവ് ചെയ്ത് ജോയിൻ സ്പീക്കറിലേക്ക് എടുത്തിട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ 7000 പേര് നമ്മൾ ഏറ്റവും താഴെയാണ്, അവർ സീനിയോറിറ്റി അനുസരിച്ചാണ് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ 7000 പേര് അവർ 9 മണിക്ക് ജോയിൻ ചെയ്യുന്ന ബട്ടൺ കൊടുത്ത് ചിലപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് സ്പീക്കർ കിട്ടുന്നത്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അത് നിൽക്കത്തില്ല, നമ്മൾ എക്സിറ്റ് ആയിട്ട് വേറെ ഒരു ഗ്രൂപ്പിലേക്ക് കയറും. അവിടെയും നമുക്ക് ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അറിയാം, നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. എന്താണ് ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ല, നമ്മുടെ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നത് പ്ലേ സ്റ്റോർ ആണ്. പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ ക്ലബ് ഹൗസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റിൽ വരും. അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിന് 4.1 റേറ്റിംഗും 149K റിവ്യൂ ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. എങ്കിൽ പോലും നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്തേക്ക് ജോയിൻ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു 12 MB ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടാണ് നമ്മൾ അത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ്. ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാസ്കിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്പർ കൊടുക്കാനാണ്. ഫസ്റ്റ് കാണുന്ന ആ ഒരു നമ്പറിലേക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ നമ്പർ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു 4 അക്കം അടങ്ങിയ 1 ടൈം പാസ്വേഡ്, അതായത് OTP വരും നമ്മുടെ ഫോണിലേക്ക്. ആ OTP നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ജോയിൻ ആവത്തുള്ളൂ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ജോയിൻ ആയിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് കയറി കഴിയുമ്പോൾ ദാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ അനേകം ഗ്രൂപ്പുകളാണ് വരുന്നത്. ഇതുപോലെ ഒത്തിരി അനേകം ഗ്രൂപ്പുകളാണ് നമ്മളുടെ ഫോണിലേക്ക് വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളൊന്ന് ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സാപ്പിലാണെങ്കിൽ ഏതൊരു ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിൻ നമ്മളെ ആഡ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് വഴി നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രമേ പറ്റൂ. ഒരു ആപ്ലിക്കേഷൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ കയറണമെന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് മോഡറേറ്ററോ അഡ്മിനോ ആവാൻ പറ്റില്ല. ഈ ഒരു ആപ്ലിക്കേഷന് കയറി കഴിയുമ്പോൾ നമുക്കിത് കാണാം, ഇത്രയും ആൾക്കാരിതിലുണ്ട്. ഇതേസമയം മോഡറേറ്റർമാർ ഒരു 4 പേരാണെങ്കിൽ തന്നെ ഈ ഒരു താഴത്ത് നിൽക്കുന്ന ഫോളോഡ് ബൈ സ്പീക്കർ, ഇവരെല്ലാം സ്പീക്കറിലേക്ക് സംസാരിക്കാൻ ഏറിൽ കയറാൻ നിൽക്കുന്നവരാണ്. ബാക്കിയുള്ള അതേഴ്സിലാണ് ബാക്കിയുള്ള ഭൂരിഭാഗവും ആൾക്കാർ നിലകൊള്ളുന്നത്. അതെന്ന് പറയുമ്പോൾ അതേഴ്സിലാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കണം എന്നാണ്. ഈ ഒരു കാണുന്നവരെല്ലാം നാണ്ട് അതേഴ്സിലാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ 17000 പേര് തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ സ്പീക്കറിൽ കയറി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ദാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഹാൻഡിൻ്റെ ബട്ടൺ കാണിക്കണം. ഹാൻഡിൻ്റെ ബട്ടൺ കാണിച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ ജോയിൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആ അഡ്മിൻ മോഡറേറ്റർമാർ നമ്മളെ സ്പീക്കറിലേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു മേളിലേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടനെ എടുത്ത് നമ്മളെ ദാണ്ട് ഈ ഒരു മേളിലേക്ക് എടുത്തിടും. അപ്പോൾ ഇവിടെ നമ്മളപ്പോൾ സംസാരിക്കാൻ അവർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു top 10 അല്ലെങ്കിൽ top 20 വരും. അവിടെ നിന്ന് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്പും കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ മോഡറേറ്റർമാരായിട്ടേ കാര്യമുള്ളതെന്നാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പേരെയും സ്പീക്കറിലേക്ക് എടുത്തിടാനോ അല്ലെങ്കിൽ ഈ ഒരു കൂടുതൽ പേരുമായിട്ട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അല്ല, നമ്മളിപ്പോൾ ഒരു 7000 പേരിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നമ്മളെ ഒരിക്കലും ഇവരെടുത്ത് മേളിലിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പം നമ്മളെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളെ ജോയിൻ ആക്കാൻ അവർ വിളിച്ചിട്ടുണ്ട്. ജോയിൻ ദ സ്പീക്കർ എന്ന് പറഞ്ഞ് ഏറ്റവും മേളിൽ കാണും. ആ ഒരു ജോയിൻ ദ സ്പീക്കർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ദാണ്ട് ഹലോ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ അവർ സ്പീക്കറിലേക്ക് എടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മളെ അവർ സ്പീക്കറിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. 10,000 പേരുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഒറ്റയടിക്ക് സ്പീക്കറിലേക്ക് കയറിയിരിക്കുക. അപ്പം എനിക്ക് ഇവരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതാണ്ട് ഈ ഒരു സ്പീക്കറിൻ്റെ ബട്ടൺ മ്യൂട്ടിലാണ് ഇപ്പം കിടക്കുന്നത്. ഇപ്പം മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ ഒത്തിരി അനേകം ആൾക്കാർ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതലും പ്രപ്പോസ് ഗ്രൂപ്പ്, പാട്ടിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്, പാട്ട് പാടാൻ കഴിവുള്ളവരുടെ ഗ്രൂപ്പ്, അങ്ങനെ അനേകം ഗ്രൂപ്പുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അനുസരിച്ച് നമ്മളെ ഇപ്പോൾ top 20 അവർ എടുത്തിട്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ അപ്പം തന്നെ തൊട്ട് താഴെ സ്പീക്കറിൻ്റെ ഒരു മൈക്കിൻ്റെ ഫോട്ടോ വന്നിട്ട് ആ മൈക്കിന് മ്യൂട്ടിൻ്റെ അൺമ്യൂട്ടിൻ്റെയും പടം പറയും. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ പറ്റുന്നതാണ്. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അവർ ക്ഷണിക്ക് പേര് പറയുമ്പോൾ മാത്രമേ നമുക്കിത് ചെയ്യാൻ കയറി സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് കൂടുതൽ നമുക്ക് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. ഈ ഒരു ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് കൂടി ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാത്ത എന്ന്. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയും ചെയ്യും. ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.